ഓക്കെ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ട് എ റെഗുലർ ഹെക്സഗൺ ഹാവിംഗ് ലെങ്ത് ഓഫ് സൈഡ് 40 mm. 40 mm സൈഡുള്ള ഒരു ഹെക്സഗൺ കൺസ്ട്രക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഹെക്സഗൺ ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരും, നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 6 ആണ് വരുന്നത്. അപ്പോൾ എൻ ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള പോളിഗൺ ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുക. ആദ്യം 180 ഡിവൈഡ് ബൈ എൻ ചെയ്യുക. ഓക്കെ, 180 ഡിവൈഡ് ബൈ എൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 30 വരും. അപ്പോൾ 30 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി ഡിവൈഡ് ബൈ എൻ, എൻ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമുക്ക് 30 ഡിഗ്രി വരും. നമ്മളിവിടെ ഒരു സെമി സർക്കിൾ വരച്ചതിന് ശേഷമാണ് ഈ ഒരു പോളിഗൺ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ലെങ്തിൽ ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ 40 mm ആണ് ലൈനിൻ്റെ ലെങ്ത്, ഒരു സൈഡിൻ്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു 40 mm വരയ്ക്കുക. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ അതിന് ഞാനിപ്പോൾ എ ബി എന്ന് പേര് കൊടുത്തു, എ ബി എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിക്കുക. എ ബിയുടെ ലെങ്ത് 40 ആണ്. എന്നിട്ട് എ സെൻറ്ററാക്കിക്കൊണ്ട് എ ബി റേഡിയസിൽ എന്ത് വരയ്ക്കണം, ഒരു സെമി സർക്കിൾ വരയ്ക്കണം. ഓക്കെ, എ ബി എ ബി റേഡിയസിൽ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, അതിനുശേഷം നമ്മൾ ഈ ഒരു എ ബി ലെങ്ത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചാൽ 30 ഡിഗ്രി മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സർക്കിളിന്, ഈ ഒരു സെമി സർക്കിളിന് ഞാൻ 6 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. കാര്യം എൻ ഈക്വൽ ടു 6 ആണ്. ഇപ്പോൾ എൻ ഈക്വൽ ടു 8, ഇപ്പോൾ ഒരു ഒക്ടഗൺ ആണ് ചോദിക്കുന്നതെങ്കിൽ 180 ഡിവൈഡ് ബൈ 8 ചെയ്യണം. അപ്പോൾ ഇതിനെ 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ആംഗിളാണ് നമുക്ക് 180 ഡിഗ്രി ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ 6 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് 30 ഡിഗ്രി വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയ 30 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ എ സെൻട്രൽ വേം വെച്ചേക്കുവാണ് കോമ്പസ്, സോറി പ്രൊട്രാക്ടർ സെറ്റ് ചെയ്തു. 30 ഡിഗ്രി മാർക്ക് ചെയ്യുക, അടുത്ത 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക, ഇവിടെ 120 ഡിഗ്രി, ഇവിടെ ഒരു 150. ഇപ്പോൾ നമുക്ക് 30 ഡിഗ്രി 60 ഡിഗ്രി, അപ്പോൾ 30-ൻ്റെ ഡിഗ്രീസാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, 30 വെച്ചിട്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ വരച്ചോളാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടേക്കുവാണ്. ഞാനിനി അടുത്ത് ചെയ്യുന്നത് ഈ ഒരു പോയിൻറ്റിനെ 0, 1, 2, 3, 4, 5, 6 ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടോ, ഈ ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ് വേണം ഇനി നമ്മൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 1 നോക്കേണ്ട ആവശ്യമില്ല, 2 എന്ന് പറയുന്ന പോയിൻ്റിൽ ചൂസ് ചെയ്യാം. നമ്മുടെ ഈ റേഡിയസ്, അതായത് നമ്മുടെ ഈ 40 mm തന്നെയാണ് ഈ ലെങ്ത് തന്നെയാണ്. ഓക്കെ, നമ്മുടെ സൈഡ് ലെങ്ത് കോമ്പസിൽ എടുക്കുക, 2 സെൻറ്റർ ചെയ്തുകൊണ്ട് 3 കട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം 3-ൽ ഒരു പോയിൻ്റ് കിട്ടി, ആ പോയിൻ്റ് സെൻറ്റർ ചെയ്തുകൊണ്ട് 4-ൽ കട്ട് ചെയ്യുക, 4-ൽ കിട്ടിയ പോയിൻ്റ് സെൻറ്റർ ചെയ്തുകൊണ്ട് 5-ൽ കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാക്റ്റ് പോയിൻ്റ് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, 6 സെൻറ്റർ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു ആംഗിൾ എടുത്തതിൻ്റെ മൈനൂട്ട് ഡിഫറൻസ് ആണ് ഇവിടെ ഒരു 1 mm ഗ്യാപ്പ് കാണുന്നത്, അത് ഇഷ്യൂ ആക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് പോയിൻ്റ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ ടു ബി, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എ മുതൽ 2 വരെയുള്ള പോയിൻ്റ് ഡാർക്ക് ചെയ്യുക. ഓക്കെ, 2-ൽ നിന്ന് ഫസ്റ്റ് നമ്മുടെ 3 ലൈനിലുള്ള പോയിൻ്റുമായിട്ട് ഡാർക്ക് ചെയ്യുക.
3 to 4, 4 to 5. Okay, 5 to 6. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? ഹെക്സഗൺ ആണ്, ആറ് സൈഡ് ഉണ്ടാവും. 1, 2, 3, 4, 5, 6. നിങ്ങൾക്ക് വരുന്ന തെറ്റ് എവിടെയാണ്? ഈ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 6 സൈഡുള്ള ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 7, 8 ഒക്കെ സൈഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് 2 എന്ന് പറയുന്ന പോയിൻ്റ്, അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതാണ് ഇവിടെ പറ്റുന്ന മിസ്റ്റേക്ക്. ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഡയമെൻഷൻ മാർക്ക് ചെയ്യണം. ഒരു സൈഡിൻ്റെ ലെങ്ത് എത്ര ഉണ്ട്? 40 mm. ഒരു 40 mm സൈഡ് ഫോർട്ടി എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഫൈനലായിട്ട് നിങ്ങൾ വരച്ച് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? ഇപ്പം 40 mm ഉണ്ട്. ഈ ഒരു സൈഡ് നോക്കിയാലും 40, എല്ലാ സൈഡുകളും 40 mm തന്നെ ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരച്ചത് കറക്റ്റ് ആണ്, തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇപ്പോൾ ഹെക്സഗൺ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ 180 ÷ 6 ചെയ്തത്. ഇവനൊരു പെൻഡഗൺ ആണ് ചോദിക്കുന്നതെങ്കിലോ 180 ÷ 5 ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്കൊരു 36 ഡിഗ്രി കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത 30 ഡിഗ്രിക്ക് പകരം ഇവിടെ എന്ത് ചെയ്യണം? 36 ഡിഗ്രി എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ, റെഗുലർ പോളിഗണിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡ് വേണം ഫോളോ ചെയ്യാൻ. നമ്മുടെ പോളിഗണിൻ്റെ ഷേപ്പ് അനുസരിച്ച് ആംഗിൾ മാറ്റിക്കൊള്ളണം, രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ആ ഒരു പ്രോബ്ലം.